ദൈവം ചിന്തിച്ചതിന്റെ ദിവസങ്ങൾ ഉപവാസത്തോട് പ്രാർത്ഥനയോട് കൂടിയായിരുന്നു. പരിശുദ്ധ ആത്മാവിനിക്ക് തന്ന ഒരു സന്ദേശമുണ്ട്, സകല അഹങ്കാരങ്ങൾ ദൈവം നിർത്താൻ സന്ദേശം. നമ്മുടെ അഹങ്കാരങ്ങളൊക്കെ നിർത്തും ദൈവം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ ആത്മാവിനോട് പറഞ്ഞ ഒരു സന്ദേശം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യത്തെ ഒരു ദിവസം ദൈവം അവന് വെളിപ്പെടുത്തിയ ഒരു അവന് വെളിപ്പാട്, വീട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവം കാണിച്ച വെളിപ്പാട്, വലിയ ബിൽഡിങ്ങുകൾക്കകത്ത് നിന്ന് ആൾക്കാർ ഇറങ്ങി ഓടുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. എല്ലാവരും കൂടിയുണ്ട്. രണ്ട്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മറ്റൊരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവിനോട് പറഞ്ഞു, എടുക്കള വേദപുസ്തകം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എഗസ്കേലിന്റെ പുസ്തകം 38 അധ്യായം എടുത്ത് വായിക്കാൻ പറഞ്ഞു. ഞാൻ വായിച്ചിട്ട് ഞടുങ്ങിപ്പോയി. ഒരാമയെ പറഞ്ഞു, ഈ കണ്ട കാഴ്ചകളെ വിശദീകരണം അവിടെ എഴുതി വെച്ചിരിക്കുക. സ്വർഗം പറയ, ഞാൻ ദൈവം ഒന്ന് തെളിയിക്കുമെന്ന്. സ്വർഗം പറഞ്ഞാൽ ഞാൻ ദൈവം എന്ന് തെളിയിക്കുന്ന അത്താൻ പ്രകൃതിയുടെ മേൽ ദൈവം സ്പർശിക്കാൻ പോവുകയാണ്. രാമേ പറഞ്ഞാട്ടെ, ദൈവം ഉലുക്കാൻ പോവാന്ന്. രാമേ പറ, ദൈവത്തിനെ കണ്ണുനീരിലിരിക്കാൻ തുടങ്ങ, ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങ. എന്തിനു വേണ്ടിയ നെട്ടോട്ട? ഇവിടുത്തെ എന്തെങ്കിലും സമ്പാദിക്കാതെ ഇവിടുത്തെ എന്തെങ്കിലും ഉണ്ടാക്കാനാണോ? അതിന് നിങ്ങൾ മുൻതൂക്കം കൊടുക്കാതെ ആമേ ദൈവസ്വം നിങ്ങൾ നെടുമ്പാട് വീഴുന്ന സമയമായി. ആമേ സന്ദർശനത്തിന്റെ സമയത്ത് ആമേ സമയെ സംരക്ഷിപ്പാനായിട്ട് ആമേ സംഹാരകൻ